ഹലോ ഡിയേഴ്സ്, എജുമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് 5ാം ക്ലാസ്സിലെ വാർഷിക പരീക്ഷയുടെ കഴിഞ്ഞ വർഷത്തെ ചോദ്യപേപ്പറാണ്. 2018-19 കേട്ടോ, കഴിഞ്ഞ വർഷത്തെ അല്ല, 2018-19 ചോദ്യപേപ്പറാണ്. ഗണിതമാണ് ചെയ്ത് നോക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ നല്ലതുപോലെ ശ്രദ്ധിച്ച് എങ്ങനെയൊക്കെയാണ് ഓരോ ക്വസ്റ്റ്യൻ ആൻസർ എഴുതേണ്ടതെന്നൊക്കെ നോക്കിയിരിക്കുക കേട്ടോ. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങളുടെ കുട്ടികളിലേക്ക് കൂടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. പ്രവർത്തനം 1. വരകൾ ചേരുമ്പോൾ രശ്മി തൻ്റെ കൈവശമുള്ള ചരട് ഉപയോഗിച്ച് വ്യത്യസ്ത ചതുരങ്ങൾ ഉണ്ടാക്കി കളിക്കുകയാണ്. ചോദ്യം എ. രശ്മി ഉണ്ടാക്കിയ രൂപങ്ങൾ എല്ലായ്പ്പോഴും ചതുരമാണെന്ന് സമർത്ഥിക്കാവുന്ന പ്രസ്താവന ഏത്? നമുക്ക് അത് ചെയ്യുന്നതിനായിട്ട് എന്ത് ചെയ്യുക, ആദ്യം ഒരു ചതുരം വരച്ച് നോക്കാം. ഇത് പരിഗണിച്ചുകൊണ്ട് വേണം നമ്മളതിനെ ബാക്കി മുന്നോട്ടേക്ക് പോവാൻ. എ. 4 മട്ടങ്ങളുണ്ട് അല്ലേ, നോക്കിക്കേ. മട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയുള്ള കോണുകളെയാണ് മട്ടം എന്ന് പറയുന്നത്. നോക്കിക്കേ, ചതുരത്തിന് 4 മട്ടങ്ങളുണ്ടായിരിക്കും. അപ്പോൾ ഇത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ബി. 1 ജോടി എതിർവശം തുല്യമാണ്. നോക്കിക്കേ, ചതുരത്തിൻ്റെ 1 ജോടി എതിർവശം തുല്യമാണ്. പക്ഷേ 1 ജോടി മാത്രമാണോ തുല്യം? അല്ല, 2 ജോടിയും തുല്യമായാൽ മാത്രമേ നമുക്കത് ചതുരമെന്ന് പറയാൻ പറ്റും. അപ്പോൾ സി, 2 ജോടി എതിർവശം തുല്യം എന്നത് ശരിയാണ്. ഇനി അവസാനത്തെ പ്രസ്താവന നോക്കൂ. 1 കോൺ മട്ടകോണാണ്. 1 കോൺ മാത്രമാണോ മട്ടകോൺ? അല്ല, 4 കോണുകളും മട്ടകോണാണ്. അതുകൊണ്ട് ഈ പ്രസ്താവനയും നമുക്ക് ശരിയായിട്ട് എടുക്കാനായിട്ട് പറ്റില്ല. ഇനി ചോദ്യം ബി. നീളം 7 സെൻറ്റിമീറ്റർ, വീതി 5 സെൻറ്റിമീറ്റർ ഉള്ള ഒരു ചതുരമാണ് രശ്മി ചരട് ഉപയോഗിച്ച് ഉണ്ടാക്കിയത് എങ്കിൽ ചരടിൻ്റെ ആകെ നീളം എത്ര? ഇവിടെ നമ്മോട് ചുറ്റളവ് കാണാനാണ് ശരിക്കും പറഞ്ഞിട്ടുള്ളത്. അതാണ് ചതുരത്തിൻ്റെ ആകെ നീളം എന്ന് പറയുന്നത്. നീളം സമം 7 സെൻറ്റിമീറ്റർ ആണ്, വീതി സമം 5 സെൻറ്റിമീറ്റർ ആണ്. നോക്കിക്കേ, ഇതുപോലെ ഒരു ചതുരമായിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഇതിന് 4 വശങ്ങളുണ്ട്. അതായത് 7 സെൻറ്റിമീറ്റർ, 2 വശങ്ങൾ 7 സെൻറ്റിമീറ്റർ ആയതും 2 വശങ്ങൾ 5 സെൻറ്റിമീറ്ററും ആയതുമായിട്ടുള്ള അങ്ങനെ 4 വശങ്ങളുണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ചതുരത്തിൻ്റെ ചുറ്റളവ് കിട്ടും, അഥവാ ചരടിൻ്റെ ആകെ നീളം കിട്ടും. അതായത് 7 കൂട്ടണം 5 സമം 24 സെൻറ്റിമീറ്റർ ആണ് ആകെ നീളം. ഇനി ചോദ്യം സി. ഈ ചരടുപയോഗിച്ച് എല്ലാ വശവും തുല്യമായ ചതുരമുണ്ടാക്കിയാൽ 1 വശത്തിൻ്റെ നീളം എത്ര? നമുക്കറിയാം ചുറ്റളവ് എന്ന് പറയുന്നത് 24 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 4 വശവും തുല്യമായിരിക്കണം അല്ലേ. അതായത് 24നെ 4 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് തുല്യമായിട്ടുള്ള അളവ് കിട്ടില്ലേ. 24 ഹരിക്കണം 4 സമം എത്ര വരുന്നു? 6 എന്നാണ് ഉത്തരം വരുന്നത്. അതായത് ഉണ്ടാക്കുന്ന ചതുരത്തിൻ്റെ 1 വശത്തിൻ്റെ നീളം 6 സെൻറ്റിമീറ്റർ ആയിരിക്കും. അതായത് 4 വശങ്ങളും 6 സെൻറ്റിമീറ്റർ വീതമാണ്. ചോദ്യം ഡി. ഈ അളവിൽ സമചതുരം വരയ്ക്കുക. എങ്ങനെ വരയ്ക്കാം? നമുക്ക് ആദ്യം ഒരു വര വരച്ചിട്ട് 6 സെൻറ്റിമീറ്റർ ഉള്ള ഒരു വരയ്ക്കുന്നു. ശേഷം മട്ടത്തിൻ്റെ 90 ഡിഗ്രിയുള്ള ഭാഗം ഉപയോഗിച്ച് നമുക്ക് മുകളിലേക്ക് വീണ്ടും 6 സെൻറ്റിമീറ്ററിൽ വരയ്ക്കുന്നു. ഇത്തരത്തിൽ മട്ടം ഉപയോഗിച്ച് ചതുരം വരയ്ക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അതുപോലെ വേണം ഇത് വരച്ചു നോക്കാൻ. പ്രവർത്തനം 2. തുല്യമായി വീതിക്കാം. ക്ഷീരകർഷകനായ ബാലു ഓരോ ദിവസവും ലഭിക്കുന്ന പാൽ തൻ്റെ ആവശ്യം കഴിഞ്ഞ് ബാക്കി 4 സുഹൃത്തുക്കൾക്ക് തുല്യമായി വീതിച്ച് നൽകുന്നു. ദിവസവും വീതിച്ച് നൽകുന്ന പാലും അതുപോലെ ഓരോരുത്തർക്കും എത്ര ലിറ്റർ പാല് വീതമാണ് ലഭിച്ചത് എന്നുമുള്ള ഒരു പട്ടിക നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. തിങ്കളാഴ്ച 8 ലിറ്റർ വീതമാണ് വീതിച്ചു കൊടുക്കുന്നത്. അതായത് 4 പേർക്ക് ഈ 8 ലിറ്റർ വീതം വീതിച്ച് നൽകുമ്പോൾ 8/4 ചെയ്താൽ മതി. 8 ഹരിക്കണം 4 ചെയ്യുമ്പോൾ ഒരാൾക്ക് 2 ലിറ്റർ ആണ് കിട്ടുന്നത് പാല്. ഇനി ചൊവ്വാഴ്ചയോ ബാക്കി വന്നത് 3 ലിറ്റർ പാലാണ്. ഈ 3 ലിറ്റർ പാല് 4 പേർക്ക് വീതിച്ച് നൽകുമ്പോൾ 3/4 ആണ് ഒരാൾക്ക് കിട്ടുന്നത്. ഇനി അതായത് 3/4 ലിറ്റർ ആണ് ഒരാൾക്ക് കിട്ടുന്നത്. ഇനി ബുധനാഴ്ച ബാക്കി വന്നത് 5 ലിറ്റർ പാലാണ്. 5 ലിറ്റർ പാല് 4 പേർക്ക് വീതിച്ച് നൽകുക എന്ന് പറഞ്ഞാൽ 5/4 ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഉത്തരം എന്ത് വരുന്നു? 5നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ 1/3 എന്ന് വരുന്നു. അതായത് 1/4 ലിറ്റർ ആണ് ഒരാൾക്ക് കിട്ടുന്നത്. ഇനി വ്യാഴാഴ്ച 11 ലിറ്റർ പാല് ബാക്കി വന്നു. അപ്പോൾ 11/4 ഒരാൾക്ക് കിട്ടുന്നത്. അതായത് 11 ഹരിക്കണം 4 ചെയ്താൽ 2/3/4 എന്ന് ഉത്തരം കിട്ടും. അതായത് 2/4 ലിറ്റർ പാലാണ് ഒരാൾക്ക് കിട്ടുന്നത്. ഇനി വെള്ളിയാഴ്ചയോ 4 ലിറ്റർ പാലാണ് ബാക്കി വന്നത്. അത് 4 പേർക്ക് വീതിച്ച് നൽകിയാൽ 4/4 സമം 1 ലിറ്റർ വീതമാണ് ഓരോരുത്തർക്കും കിട്ടുന്നത്. ഇനി ഇതിലുള്ള ചോദ്യം എ നോക്കിക്കേ. പട്ടിക പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു. ചോദ്യം ബി നോക്കൂ. 1 ലിറ്ററിൽ കൂടുതൽ പാൽ ഓരോരുത്തർക്കും ലഭിച്ചത് ഏതൊക്കെ ദിവസങ്ങളിലാണ്? തിങ്കൾ, ബുധൻ, വ്യാഴം എന്നീ ദിവസങ്ങളിലാണ് ലഭിച്ചത് അല്ലേ. ഇനി 1 ലിറ്ററിൽ കൂടുതൽ ലഭിച്ച പാലിൻ്റെ അളവ് എണ്ണൽ സംഖ്യയായോ എണ്ണൽ സംഖ്യയും ഭിന്നസംഖ്യയും ചേർന്ന രൂപത്തിലായോ എഴുതുക. അപ്പോൾ തിങ്കളാഴ്ച കിട്ടിയത്
രണ്ട് ലിറ്ററാണ്. ബുധനാഴ്ച ലഭിച്ചത് 1.25 ലിറ്ററാണ്. വ്യാഴാഴ്ച ലഭിച്ചത് 2.25 ലിറ്ററാണ്. പ്രവർത്തനം 3, സ്കൂൾ കായികമേള. കളിമല UP സ്കൂളിൽ കായികമേളയുടെ ഭാഗമായി 100 മീറ്റർ ഹഡിൽസ് മത്സരം നടക്കുകയാണ്. 1-ാം മത്സരത്തിൽ 9 മീറ്റർ അകലത്തിലാണ് ഹഡിലുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. 2-ാം മത്സരത്തിൽ 12 മീറ്റർ അകലത്തിലാണ് ഹഡിലുകൾ ക്രമീകരിക്കുന്നത്. ചോദ്യം എ, എങ്കിൽ 2 മത്സരങ്ങളിലും സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും 8 മീറ്റർ അകലത്തിലുള്ള ഹഡിലുകൾക്കാണ് സ്ഥാനമാറ്റം സംഭവിക്കാത്തത്? എങ്ങനെ ചെയ്യാം? നമുക്കറിയാം ഇങ്ങനെ ഇതുപോലെയുള്ള രണ്ട് ഹഡിലുകൾ തമ്മിലുള്ള ആദ്യത്തെ വ്യത്യാസം എന്ന് പറയുന്നത് 9 മീറ്റർ വീതവും രണ്ടാമത്തെ വ്യത്യാസം 12 മീറ്റർ വീതവുമാണ്. അങ്ങനെയെങ്കിൽ 1-ാം മത്സരത്തിൽ ഹഡിലുകൾ എത്രയൊക്കെ മീറ്ററിൽ വീതമായിരിക്കും ക്രമീകരിച്ചിട്ടുണ്ടാവുക? 9 മീറ്റർ വീതമാണ്. അപ്പോൾ ആദ്യം 0 മീറ്ററിൽ നിന്ന് തുടങ്ങുന്നു. ആദ്യം 9-ാമത്തെ മീറ്ററിൽ 1, രണ്ടാമതായിട്ട് 18-ാമത്തെ മീറ്ററിൽ 1, പിന്നെ 27, 36, 45, 54, 63, 72, 81, 90, 99, ഇങ്ങനെയായിരിക്കും ഇത്തരം അകലങ്ങളിലായിരിക്കും എന്ത് ഹഡിലുകൾ സ്ഥാപിച്ചിട്ടുണ്ടായിരിക്കുക. 9-ൻ്റെ ഗുണനപട്ടിക ചെയ്തു നോക്കിയാൽ നമുക്കത് കിട്ടല്ലോ. അതുപോലെ 2-ാമത്തേത് 12 മീറ്റർ അകലത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് 12 മീറ്റർ അകലത്തിലാവുമ്പോൾ 12-ൻ്റെ ഗുണനപട്ടിക എഴുതി നോക്കുക, അതിനനുസരിച്ച് എഴുതി നോക്കുക. 2-ാമത്തെ മത്സരത്തിൽ ഹഡിലുകൾ സ്ഥാപിക്കുന്നത് എവിടേക്കായിരിക്കും? ആദ്യം 0-ൽ നിന്ന് തുടങ്ങും, എന്നിട്ട് 12-ാമത്തെ മീറ്ററിൽ 1, 24-ാമത്തെ മീറ്ററിൽ 1, പിന്നെ 36, 48, 60, 72, 84, 96, 108, ഇങ്ങനെയായിരിക്കും സ്ഥാപിച്ചിട്ടുണ്ടായിരിക്കുക. ഇനി സ്ഥാനമാറ്റം സംഭവിക്കാത്ത ഹഡിലുകൾ ഏതൊക്കെയാണ്, ഏതിലൊക്കെയാണ് കോമൺ ആയിട്ട് നമ്പർ വന്നിട്ടുള്ളതെന്ന് നോക്കിയാൽ മതി. നോക്കിക്കേ, 9, 18 ഒന്നും 2-ാമത്തെ മത്സരത്തിൽ വന്നിട്ടില്ലല്ലോ. 36 ഉണ്ട് അല്ലേ? അപ്പോൾ 36 ഒരു ഹഡില്, പിന്നെ 45, 54 അതൊന്നും 2-ാമത്തേതിൽ വന്നിട്ടില്ല. 72 ഉണ്ട്. അപ്പോൾ 36, 72 എന്നീ മീറ്ററുകളിലെ ഹഡിലുകൾക്കായിരിക്കും സ്ഥാനമാറ്റം സംഭവിക്കാത്തത്. ചോദ്യം ബി, താഴെ പറയുന്നവയിൽ 9-ൻ്റെ ഗുണിതമായി വരുന്ന സംഖ്യ ഏത്? എ 73, ബി 135, സി 196, ഡി 226. 9-ൻ്റെ ഗുണിതമായി വരുന്ന സംഖ്യ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? 9 ഏത് സംഖ്യ വെച്ചാണ് പൂർണ്ണമായും ഹരിക്കാൻ പറ്റുന്നതെന്ന് നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ 73-നെ 9 വെച്ച് ഹരിക്കുമ്പോൾ എങ്ങനെ ഉത്തരം വരുന്നു നോക്കിക്കേ. പൂർണ്ണമായും ഹരിക്കാൻ പറ്റുന്നില്ല, ശിഷ്ടം വരുന്നുണ്ട്. ഇനി ബി 135 ഹരിച്ചു നോക്കുമ്പോൾ ഉത്തരം 15 എന്ന് വരുന്നു. അതായത് പൂർണ്ണമായും നമുക്ക് ഹരിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ 135 എന്നുള്ളത് 9-ൻ്റെ ഒരു ഗുണിതമാണ്. ഇനി 196-നെ 9 കൊണ്ട് ഹരിക്കുമ്പോൾ നോക്കിക്കെ വീണ്ടും ശിഷ്ടം വരുന്നുണ്ട്. 226 കൊണ്ട് ഹരിക്കുമ്പോഴും നമുക്ക് ഇതുപോലെ ശിഷ്ടം വരുന്നുണ്ട്. അപ്പോൾ ഉത്തരം 135 മാത്രമാണ്. പ്രവർത്തനം 4, പൂന്തോട്ടം. രാജുവിൻ്റെ സ്കൂളിലെ ചതുരാകൃതിയിലുള്ള പൂന്തോട്ടത്തിൻ്റെ മാതൃകയാണ് ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. നോക്കിക്കെ, 16 മീറ്റർ നീളവും 12 മീറ്റർ വീതിയുമാണ് ഈ പൂന്തോട്ടത്തിനുള്ളത്. പൂന്തോട്ടത്തിൻ്റെ ഒരു ഭാഗത്തായി 4 മീറ്റർ നീളത്തിലും 2 മീറ്റർ വീതിയിലും ചതുരാകൃതിയിലുള്ള ഒരു ആമ്പൽ കുളവുമുണ്ട്. ആ ആമ്പൽ കുളമാണ് ഉള്ളിൽ നമുക്കൊരു ഡാർക്ക് ഷെയ്ഡ് തന്നിട്ടുള്ള ഈ ചെറിയ ചതുരം. ഇനി ചോദ്യം എ, പൂന്തോട്ടത്തിൻ്റെ ആകെ പരപ്പളവ് എത്ര? ചതുരത്തിൻ്റെ പരപ്പളവ് കാണാനുള്ള സമവാക്യം നമുക്കറിയാം, നീളം ഇൻറ്റു വീതിയാണ്. അപ്പോൾ നീളം എന്ന് പറയുന്നത് 16 മീറ്ററാണ്, വീതി എന്ന് പറയുന്നത് 12 മീറ്ററാണ്. നീളം ഇൻറ്റു വീതി എന്ന് ചെയ്യുമ്പോൾ 16 × 12 = 192 ചതുരശ്ര മീറ്ററാണ് പരപ്പളവ് എന്ന് കിട്ടുന്നു. ചോദ്യം ബി, ആമ്പൽ കുളം ഒഴികെയുള്ള ഭാഗത്തിൻ്റെ പരപ്പളവ് എത്ര? ഇത് കണ്ടുപിടിക്കുന്നതിനായിട്ട് ആമ്പൽ കുളത്തിൻ്റെ പരപ്പളവ് ആദ്യം കാണുക, എന്നിട്ട് അതിൽ നിന്നും എന്ത് ചെയ്യുക, പൂന്തോട്ടത്തിൻ്റെ പരപ്പളവിൽ നിന്നും ആമ്പൽ കുളത്തിൻ്റെ പരപ്പളവ് കുറച്ച് നോക്കുക. അപ്പോൾ ആമ്പൽ കുളത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത് എത്രയാണ്? നീളം സമം 4 മീറ്ററും വീതി സമം 2 മീറ്ററുമാണ്. അപ്പോൾ പരപ്പളവ് സമം 4 × 2 = 8 ചതുരശ്ര മീറ്ററാണ്. പൂന്തോട്ടത്തിൻ്റെ പരപ്പളവ് നമ്മൾ നേരത്തെ കണ്ടു, 192 ചതുരശ്ര മീറ്ററാണ്. അപ്പോൾ ആമ്പൽക്കുളം ഒഴികെയുള്ള ഭാഗത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത് പൂന്തോട്ടത്തിൻ്റെ പരപ്പളവിൽ നിന്നും ആമ്പൽക്കുളത്തിൻ്റെ പരപ്പളവ് കുറച്ചാൽ മതി. 192-ൽ നിന്നും 8 കുറയ്ക്കുക. ഉത്തരം എത്രയാണ്? 184 ചതുരശ്ര മീറ്ററാണ്. ചോദ്യം സി, പൂന്തോട്ടത്തിന് ചുറ്റും ജൈവവേലി കെട്ടുന്നതിന് തീരുമാനിച്ചോ? എത്ര മീറ്റർ നീളത്തിൽ ജൈവവേലി കെട്ടണം? അതായത് ഇത് കണ്ടുപിടിക്കുന്നതിനായിട്ട് നമുക്ക് ചുറ്റളവ് കണ്ടാൽ മതി അല്ലേ. ഈ പൂന്തോട്ടത്തിൻ്റെ ചുറ്റുമുള്ള അളവ് എത്രയാണ്, ആകെ എത്രയാണെന്ന് നോക്കിയാൽ നമുക്ക് അതിനുള്ള ഉത്തരം കിട്ടും. അപ്പോൾ പൂന്തോട്ടത്തിൻ്റെ നീളം നമുക്കറിയാം 16 മീറ്ററാണ്, പൂന്തോട്ടത്തിൻ്റെ വീതി അറിയാം 12 മീറ്ററാണ്. എങ്കിൽ ചുറ്റളവ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 16 കൂട്ടണം 16,
കൂട്ടണം 12 കൂട്ടണം 12. നാല് ഭാഗവും കൂട്ടി നോക്കിയാൽ മതിയില്ലേ? ഉത്തരം 56 മീറ്റർ എന്ന് കിട്ടുന്നു. അപ്പോൾ 56 മീറ്റർ നീളത്തിൽ ജൈവവേലി കെട്ടേണ്ടി വരും. പ്രവർത്തനം 5. 5 കർഷകർ വെള്ളരിക്ക വിളവെടുപ്പ് നടത്തിയതിൻ്റെ പിക്ടോഗ്രാഫ് താഴെ കൊടുത്തിരിക്കുന്നു. ഒരു വെള്ളരിയുടെ ചിത്രം എന്ന് പറയുന്നത് 100 വെള്ളരിയാണ് സൂചിപ്പിക്കുന്നത്. ആദ്യത്തേത് അരുൺ. നോക്കിക്കേ, 6 വെള്ളരികളാണുള്ളത്. ഒരു വെള്ളരി എന്ന് പറയുന്നത് 100 വെള്ളരിക്ക് തുല്യമാണ്. അതുകൊണ്ട് 6 വെള്ളരികളുടെ ചിത്രം തന്നിട്ടുണ്ടെങ്കിൽ 6 × 100 = 600 വെള്ളരികളാണ് ആകെ വിളവെടുപ്പ് നടത്തിയത്. ജാനകി 8 വെള്ളരികളാണ്, അതായത് 8 × 100 = 800 വെള്ളരികൾ. റഫീഖ് 7, അതായത് 7 × 100 = 700 വെള്ളരികൾ. കണ്ണൻ 5, 5 × 100 = 500 വെള്ളരികൾ. ജോസഫ് 7, 7 × 100 = 700 വെള്ളരികൾ. ഇത്തരത്തിലാണ് ആകെ വിളവെടുപ്പ് നടത്തിയിട്ടുള്ളത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നോക്കൂ. ചോദ്യം എ, ഏറ്റവും കുറവ് വെള്ളരി ലഭിച്ചത് ആർക്കാണ്? കണ്ണനാണ്, 500 വെള്ളരികൾ. ബി, ആകെ വിളവെടുത്ത വെള്ളരി എത്രയാണ്? അതറിയുന്നതിന് ഈ 5 പേർക്കും കിട്ടിയത് കൂട്ടി നോക്കിയാൽ മതി. 600 × 800 × 700 × 500 × 700 × 800 = 3300 വെള്ളരികളാണ് ആകെ കിട്ടിയത്. ചോദ്യം സി, ജാനകിക്ക് എത്ര വെള്ളരി ലഭിച്ചു? 800 വെള്ളരിയാണ് ലഭിച്ചത്. ചോദ്യം ഡി, തുല്യ അളവിൽ വെള്ളരി വിളവെടുത്തത് ആരെല്ലാമാണ്? റഫീഖും ജോസഫുമാണ്, 700 വെള്ളരികൾ വീതമാണ്. ചോദ്യം ഇ, പിക്ടോഗ്രാഫ് പരിശോധിച്ച് ഒരു ചോദ്യം തയ്യാറാക്കുക. നമുക്കൊരുപാട് ചോദ്യങ്ങൾ ഇതിൽ നിന്നും ചോദിക്കാവുന്നതാണ്. ഇപ്പോൾ മുകളിൽ ചോദിച്ചിട്ടുള്ള 4 ചോദ്യങ്ങളെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. അതുപോലെ തന്നെ ഒന്ന് ചോദിക്കാം നമുക്ക്, ഏറ്റവും കൂടുതൽ വെള്ളരി വിളവെടുത്തത് ആരാണ്? ഉത്തരം ജാനകിയാണ്, 800 വെള്ളരികൾ. പ്രവർത്തനം 6, ഭിന്നകേളി. ചോദ്യം എ, ഒരേ വലുപ്പമുള്ള 4 വൃത്തങ്ങൾ നൽകിയിരിക്കുന്നു. അവ ഓരോന്നും ചിത്രത്തിൽ സൂചിപ്പിച്ച പോലെ തുല്യമായി ഭാഗിച്ചിരിക്കുന്നു. ഓരോ ചിത്രത്തിലും വൃത്തത്തിൻ്റെ എത്ര ഭാഗമാണ് അടയാളം ചെയ്തിരിക്കുന്നത്? ചിത്രം എ നോക്കൂ, 3/1 ഭാഗമാണ്. ചിത്രം ബി, നമ്മൾ ആദ്യം എത്ര കള്ളികളുണ്ടെന്ന് എണ്ണി നോക്കുക, അതിലെത്ര ഷെയ്ഡ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കുക കേട്ടോ. അറിയാലോ ചിത്രം ബിയിൽ 8/2 ഭാഗമാണ്. ചിത്രം 3 ആകെ 6 ഭാഗങ്ങളുണ്ട്, അതിൽ 3 ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 6/3 ഭാഗം. ചിത്രം 4/3 ഭാഗം. ഇങ്ങനെയാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. ഇനി ചോദ്യം ബി, ചിത്രം 2 ചിത്രം 4 ഷെയ്ഡ് ചെയ്ത ഭാഗത്തിൻ്റെ തുക കണ്ടെത്തുക. നോക്കിക്കേ, അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചിത്രം 2 എത്ര ഭാഗമാണ് തന്നിട്ടുള്ളതെന്ന് ആദ്യം എഴുതുക. അതായത് ചിത്രം 2 2/2 8 8/2 ഭാഗവും ചിത്രം 4/3 അതായത് 4/3 ഭാഗവുമാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് രണ്ടിൻ്റെയും തുക കണ്ടു നോക്കുക. 2/8 × 3/4 ഭിന്നസംഖ്യകളുടെ തുക കാണുന്നതിന് വേണ്ടിയിട്ട് ആദ്യം ഭിന്നസംഖ്യകളുടെ ഛേദം തുല്യമാക്കി നോക്കണം. അതായത് 3/4 നമ്മൾ എന്ത് ചെയ്യുന്നു? ഛേദവും അംശവും 2 ഗുണിക്കുന്നു. അപ്പോൾ 2/8 കൂട്ടണം 3 × 2 എന്നുള്ളത് 6 4 × 2 എന്നുള്ളതും 8 2+6/8 8/8 = 1. ഇനി ചോദ്യം ബി, ചിത്രം 1 ചിത്രം 3 ഷെയ്ഡ് ചെയ്ത ഭാഗത്തിൻ്റെ തുക എത്ര? ഇതും നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്ത് നോക്കുക. ചിത്രം 1 എന്ന് പറയുന്നത് എത്രയാണ്? 1/3 ചിത്രം 3 3/6 ഇനി രണ്ടും കൂടെ കൂട്ടി നോക്കുക. 1/3 × 3/6 അത് നമ്മൾ ഛേദം തുല്യമാക്കുന്നു. അതായത് 1/3 നമ്മൾ അംശവും ഛേദവും 2 × 6 അപ്പോൾ 1/2 എന്നുള്ളത് 2 3/2 എന്നുള്ളത് 6 ആവുന്നു. 2/6 × 3/6 2/3 = 5/6 ചോദ്യം 3, ചിത്രം 4 ചിത്രം 3 ഷെയ്ഡ് ചെയ്ത ഭാഗത്തിൻ്റെ വ്യത്യാസം കാണുക. അതായത് അത് തമ്മിൽ കുറച്ച് നോക്കുക. ഇത് അതുപോലെ തന്നെ തന്നിട്ടുള്ളത് ചിത്രം 4 3/4 ചിത്രം 3 3/6 തമ്മിൽ കുറച്ച് നോക്കുക. അപ്പോൾ രണ്ടിനെയും ഛേദങ്ങൾ തുല്യമല്ല, ആദ്യം അത് തുല്യമാക്കുക. രണ്ടിനെയും ഏതോ ഒരു സംഖ്യ വെച്ച് ഗുണിക്കണം അല്ലേ? അപ്പോൾ 6 നമ്മൾ 2 അതുകൊണ്ട് അംശത്തെയും 2 അപ്പോൾ 6 അവിടെ എന്തായി? 12 അപ്പോൾ 4 12 നമ്മൾ എന്ത് ചെയ്യണം? 4 × 3 ചെയ്യണം അല്ലേ? അപ്പോൾ 4 × 3 = 12 3 × 3 = 9 അതിൽ നിന്നും 6/12 കുറച്ചു. 9 × 6/12 3/12 എന്ന് വരുന്നു. അതിനെ ചെറുതാക്കി നമുക്ക് 1/4 എന്ന് എഴുതാം. ഉത്തരം 7, അഭാജ്യ ഘടകങ്ങളാക്കാം. ചോദ്യം എ, 54 അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലമായി ചിത്രീകരിച്ചിരിക്കുന്നതിൽ വിട്ടുപോയവ പൂർത്തിയാക്കുക. നോക്കിക്കേ, 54 2 × 27 എന്ന് എഴുതിയിട്ടുണ്ട്. 2 × 27 ഇനി 27 നമുക്ക് ഏതൊക്കെ വരും ഘടകങ്ങൾ? 2 വരില്ല, അപ്പം 3 വരും അല്ലേ. 3 9 എന്ന് വരും. ഇനി 9 നമുക്ക് എങ്ങനെയാക്കാം?
മൂന്ന് ഇൻറ്റു മൂന്ന് എന്നാക്കാം. ഇനി ചോദ്യം ബി, 30 അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലമായി ചിത്രീകരിക്കുക. 30 ചെയ്യേണ്ടത് നോക്കിക്കുക, 30 അതിനെ 2 നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നു, 2 15. ഇനി 15 നമുക്ക് എങ്ങനെ ചെയ്യാം, 3 × 5 എന്ന് ചെയ്യാം. ചോദ്യം സി, 30 54 അഭാജ്യ ഘടകങ്ങളിൽ പൊതുവായി വരുന്ന സംഖ്യകൾ ഏതൊക്കെയാണ്? അപ്പോൾ അഭാജ്യ ഘടകങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കാം? ആദ്യം നമുക്ക് 30 നോക്കാം. 30 1 × 30 30, 2 × 15 30, 3 × 10 30, 4 ഏതുമില്ല, 5 × 6 30. അപ്പോൾ ഘടകങ്ങൾ ഏതൊക്കെയാണ് വരിക? 1, 2, 3, 5, 6, 10, 15, 30 ഇങ്ങനെയാണ് വരിക. ഇനി 54 ഘടകങ്ങൾ ഏതൊക്കെയാണ്? 1 × 54 54, 2 × 27 54, 3 × 18 54, പിന്നെ 4 × 5 ഇല്ല, 6 × 9 54. അതായത് അഭാജ്യ ഘടകങ്ങൾ വന്നത് 1, 2, 3, 6, 9, 18, 27, 54. ഇനി രണ്ടിലും പൊതുവായിട്ട് വന്നിട്ടുള്ള ഘടകങ്ങൾ ഏതൊക്കെയാണ്? 1, 2, 3, 6 എന്നിവയാണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ഇതിൽ ചെയ്യാനുള്ളത്. മനസ്സിലായിട്ടുണ്ടോ എല്ലാ ചോദ്യങ്ങളും ചെയ്തത്? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായിട്ട് ചോദ്യപേപ്പർ ഡിസ്കഷനുമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു.